പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും സംസ്ഥാന ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാതെ സർക്കാർ. കുറ്റാരോപിതനായ ഒരാൾ നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് ധാർമ്മികതയാണോ എന്ന ചോദ്യം സർക്കാരിന്റെ വിഷയത്തിലെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയത്തിലാക്കിയിരിക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ട തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുമ്പോഴും സമ്മർദ്ദം ചെലുത്താതെ മുകേഷ് സ്വയം ഒഴിയുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് സർക്കാർ. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി തുടരുകയാണ്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇതിൽ ഒരു സ്വയം ഒഴിഞ്ഞു പോകട്ടെ എന്ന നിലപാടിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, തുളസി. ഈ പറഞ്ഞതുപോലെ ഏതായാലും മുകേഷിൻ്റെ രാജി ആവശ്യമാണ് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം ആവശ്യമായി ഉന്നയിച്ച് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ്. ഏതായാലും MLA സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റി നിർത്തുക എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു മാറ്റി നിർത്തിയേക്കുമെന്ന സൂചനകൾ സർക്കാർ വൃത്തത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആരോപണം ഉയർന്ന 2-3 ദിവസം പിന്നിട്ടിട്ട് പോലും ഈ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഇതുവരെ മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇവിടെയും മുകേഷിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും ഈ പറഞ്ഞതുപോലെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഈ സർക്കാർ നയം, സർക്കാർ നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പറഞ്ഞിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എടുക്കാൻ പോകുന്ന നടപടി, സ്വീകരിക്കാനിരിക്കുന്ന നടപടി, അതിൽ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന സമഗ്ര നയരൂപീകരണം എന്നതായിരുന്നു ചലച്ചിത്ര മേഖലയിലെ. ഒപ്പം തന്നെ കോൺക്ലേവ് എന്നതാണ്. നവംബറിൽ കോൺക്ലേവ് നടത്തുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ കോൺക്ലേവിൽ ചൂണ്ടിക്കാണിക്കേണ്ട, അതിന് വേണ്ട കരട് നയം, അത് ചെയ്യേണ്ടത് ഈ സമിതിയിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ സമിതിയിൽ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷുമുണ്ടെന്നിരിക്കെ എങ്ങനെയാണ് നയരൂപീകരണം നടത്തുക എന്ന സംശയം തന്നെയാണ് നിലവിൽ പ്രതിപക്ഷവും ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി, വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നയരൂപീകരണ സമിതി ഉണ്ടാക്കണമെന്നുള്ള സർക്കാരിന്റെ ഈ നയം അതിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതിനിടയിൽ തന്നെ ഇടത് സാംസ്കാരിക നേതാക്കളടക്കം മുകേഷ് ഈ സമിതിയിൽ തുടരുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നുമുണ്ട്. ഏതായാലും സർക്കാരിന്റെ ആവശ്യം അത് മുകേഷ് ഈ സ്ഥാനത്തിൽ നിന്നും, അതായത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും പുറത്തു പോവേണം എന്നത് തന്നെയാണ്. പക്ഷേ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാറ്റുക എന്നതിലപ്പുറം മുകേഷ് സ്വയം ഒഴിഞ്ഞു മാറട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ്, അത്തരം സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. മുകേഷ് സ്വയം ഈ സ്ഥാനത്ത് നിന്നും ഒഴിയാനുള്ള സാധ്യതകൾ തന്നെയാണ്. നേരത്തെ തന്നെ 10-അംഗ സമിതിയായിരുന്നു ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ, അതായത് സമഗ്രമായി തന്നെ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് കൃത്യമായ ഒരു നയം രൂപീകരിക്കാനായി ഉണ്ടാക്കിയിരുന്നത് എന്നതാണ്. നിലവിൽ ഈ സാംസ്കാരിക സെക്രട്ടറി അടക്കമുള്ള ഈ 10-അംഗ സമിതിയിൽ മുകേഷ് തുടരേണ്ടതില്ല എന്നത് അകത്ത് തന്നെ പല രീതിയിൽ പല കോണുകളിൽ നിന്നും ഉയരുന്നത് കൂടി തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ സംരക്ഷിക്കുകയാണെങ്കിൽ, ചലച്ചിത്ര ഈ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ നിന്നും മുകേഷിന്റെ മുഖം രക്ഷിക്കാനുള്ളൊരു ശ്രമം കൂടി സർക്കാരിന് നടത്താം എന്നതടക്കമുള്ള ആലോചനകളും ഏതായാലും നടക്കുന്നുമുണ്ട്. നിലവിൽ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദം ചെലുത്തുക എന്നതിലപ്പുറം മുകേഷ് സ്വയം ഈ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു പോകട്ടെ, അല്ലെങ്കിൽ ഒഴിവായി പോകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സർക്കാരിന്റെ ഇടത്തു നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചില വിമർശനങ്ങൾ, മുകേഷ് രാജിവെക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല നേതാക്കളും ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മുകേഷിനെ കൈവിടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ ടെസ്റ്റ് ജോസഫിന്റെ പരാതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപിതം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ എന്നതായിരുന്നു മുകേഷ് അതിനെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി അറിയില്ല, വർഷങ്ങൾക്ക് മുന്നേ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിടുന്നത് അത് ഇടത് MLA ആയതുകൊണ്ടാണ് എന്നതായിരുന്നു മുകേഷ് ആദ്യം മുതൽ പറഞ്ഞിരുന്നത്. പിന്നാലെയാണ് മിനു മുനീർ വലിയൊരു വിമർശനവുമായി ആരോപണവുമായി രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ മുകേഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നില്ല. ഇന്നലെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വലിയൊരു
ആ കുറിപ്പ് തന്നെ, എങ്ങനെയാണ് മിനു മുനീറിനെ പരിചയം, എന്താണ് ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വിവരിച്ചിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നതും ബ്ലാക്ക് മെയിലിന്റെ ഭാഗമായുള്ള ആരോപണങ്ങൾ എന്നതായിരുന്നു. ഏതായാലും വസ്തുനിഷ്ഠമായ സുതാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നത് ഏതായാലും മുകേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മിനു മുനീർ പരാതി കൂടി കൊടുത്തൊരു പശ്ചാത്തലത്തിൽ. ഇനി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അവർ അന്വേഷിച്ച് ഏതാണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, ആർക്കാണ് ഇതിൽ പങ്ക് എന്ന് കണ്ടെത്തട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ അന്വേഷണ സംഘം ഒരു ഭാഗത്തു നിന്നും അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ജനപ്രതിനിധി എന്ന രീതിയിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പോലും ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് രാജിവെക്കാനുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷ് സ്വയം ഈ സ്ഥാനത്ത് നിന്നും ഒഴിയാനുള്ള സാധ്യതകളും ഏറെയാണ്. ഈ കോൺക്ലേവിൽ ആരോപണ വിധേയരായ കുറ്റാരോപിതരായ ആരും തന്നെ വേണ്ട എന്നത് നേരത്തെ തന്നെ ഈ WCC അംഗങ്ങൾ അടക്കം പറയുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് സമഗ്ര നയം രൂപീകരിക്കുന്നതിൽ ഈ സിനിമയിൽ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിച്ച, അതായത് പ്രശ്നങ്ങളിൽ പെട്ടവർ എങ്ങനെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് പ്രശ്നപരിഹാരം കാണുന്നത് എന്നത് തന്നെയായിരുന്നു ചോദ്യമായി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്ലേവിൽ പോലും ഇത്തരത്തിലുള്ള കുറ്റാരോപിതർ ആരോപണ വിധേയരായവർ വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കരടുനയം രൂപീകരിക്കേണ്ട സമിതിയിൽ എങ്ങനെ കുറ്റാരോപിതൻ വേണം എന്നുള്ളതാണ്, കുറ്റാരോപിതർ എങ്ങനെ അതിൽ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യമായി വരികയും ചെയ്യുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. മുകേഷിനെ ഈ സമിതി സ്ഥാനത്തു നിന്നും, സമിതിയിലെ അംഗം എന്ന സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നൊരു ആവശ്യം അത് ശക്തമായി ഉയരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ഒരുപക്ഷെ ആളിക്കത്തുന്നതിനിടയിൽ തന്നെ ഒരുപക്ഷേ മുകേഷിനോട് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ശ്രുതി, തുളസി, സുനിഷ, നമ്മൾ കണ്ടതാണ് 4.5 വർഷത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്നു. അതിനുശേഷം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരകൾക്കൊപ്പം എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയിലെ തന്നെ CPIMലെ തന്നെ അംഗങ്ങൾക്കെതിരെ ഈ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇരകൾക്കൊപ്പം എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉയരുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇപ്പോഴും ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന ഈ ആരോപണം ഉന്നയിക്കുന്ന നടിമാർക്ക് അവരുടെ മുൻപിൽ ഈ സർക്കാരിന്റെ ഇത് ഈ ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ലേ ഇപ്പോൾ കാണുന്നത് സുനിഷ? തീർച്ചയായിട്ടും തുളസി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. സർക്കാർ തുടക്കം മുതൽ ഈ പറയുന്നത് പോലെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് എല്ലാ കാലത്തും കൈക്കൊള്ളുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം സർക്കാർ ഇത്തരത്തിലൊരു വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന നിലപാട് എന്നതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. പ്രധാനമായും ഈ പ്രശ്നം വരുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇടത് MLA എന്നായിരിക്കെ എന്തുകൊണ്ട് മുകേഷിനെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നു എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. പക്ഷേ ഈ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കുന്നു. മുകേഷിനെ സംരക്ഷിക്കാനുള്ള ഒരു നയമാണോ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഇത്ര ആരോപണം, ഈ ലൈംഗിക ആരോപണം ഒന്നോ രണ്ടോ അല്ല, രണ്ടിൽ കൂടുതൽ പേരാണ്, 3 പേരാണ് ഇതിനോടകം തന്നെ മുകേഷിനെതിരെ വ്യാപകമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നിട്ട് പോലും ഒരു നടപടി കൈക്കൊള്ളാനോ അല്ലെങ്കിൽ അതിൽ മുകേഷിനെതിരെ ആരോപണ വിധേയൻ എന്ന രീതിയിൽ മാറ്റി നിർത്താനോ, അത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന രീതിയിലാകട്ടെ, അങ്ങനെ മാറ്റി നിർത്താനുള്ളൊരു ശ്രമം അത് യാതൊരു വിധത്തിലും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് മറ്റ് പ്രതിപക്ഷത്തെയും ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ വേട്ടക്കാരുടെ ഒപ്പമാണോ എന്ന ചോദ്യം ഉയരുന്നത്. ഈ ശ്രുതി, തുളസി പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ, ആരോപണം ഉന്നയിച്ച ഈ അഭിനേതാക്കൾ തന്നെ, അവർക്ക് തന്നെ തോതി തുടങ്ങാം ഒരു പക്ഷേ അവരുടെ കൂടെ ഇല്ലേ സർക്കാർ എന്നത് തന്നെ. പക്ഷേ സർക്കാർ ആവർത്തിച്ചു പറയുന്നത് തങ്ങൾ ഇരകൾക്കൊപ്പമാണ്. ഈ പറഞ്ഞതുപോലെ തങ്ങൾ എല്ലാ കാലത്തും നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അടക്കം നിയോഗിച്ചത് ഇത് കൃത്യമായി പഠിക്കാനും അതിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്താനും വേണ്ടിയാണ്. ഓരോരുത്തരും ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളുമായി വരുന്നവർക്കൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അത് കേട്ട് പരിഹരിക്കുമെന്നത് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇതുപോലെ ചിലരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. ഈ ചോദ്യത്തിന് പ്രധാനമായും ചോദ്യമായി വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ MLA സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിന് നേരത്തെ അടക്കം പ്രതിപക്ഷ MLAമാർക്കെതിരെയും ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നതാണ് ഈ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നും ഉയരുന്ന മറു ചോദ്യമായി വരുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോടക്കം ഈ വിഷയം
സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞതുപോലെ അത് ധാർമ്മികത സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതാണോ ധാർമ്മികതയായി തോന്നുന്നത്, ധാർമ്മിക എന്തായി തോന്നുന്നു അതേ രീതിയിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. അത് ഓരോരുത്തർക്കും ജനപ്രതിനിധി എന്ന രീതിയിൽ അവർക്ക് തോന്നേണ്ടതാണ്. അത് എന്ത് ആ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് ഏത് നടപടിയെടുക്കും അല്ലെങ്കിൽ ഏത് തീരുമാനത്തിലേക്ക് എം എൽ എ എത്തുമെന്നതാണ് അറിയേണ്ടത് എന്നതായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏതായാലും കാര്യങ്ങൾ. കാരണം നേരത്തെ ഈ രാജി ആവശ്യം വളരെ ശക്തമാക്കിക്കൊണ്ട് തന്നെ മുകേഷിന്റെ വീട്ടിലേക്കും ഈ എം എൽ എ ഓഫീസിലേക്കും അടക്കം വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നു. അതിനൊപ്പം അടുത്ത ദിവസങ്ങളിൽ മുതൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം തന്നെ ഇത്തരത്തിലുള്ള സമരം ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നത് അറിയിച്ചിരുന്നു. അതിനിടയിലാണ് ഈ പറഞ്ഞതുപോലെ രാജി ആവശ്യം പറയുമ്പോൾ അത് പ്രതിപക്ഷ എം എൽ എമാരെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ വരുന്നത് എന്നതാണ്. പക്ഷേ സർക്കാരിന് ഇതിൽ നിന്നൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിലും ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഈ കാര്യങ്ങൾ മതിയാകുമോ എന്നത് തന്നെയാണ് ചോദ്യമായി വരുന്നത്. കാരണം നയരൂപീകരണം എന്നത് സർക്കാർ തുടക്കം മുതൽ പറഞ്ഞത് സമഗ്രമായ നയം മാറ്റം എന്നതാണ്. അതിൽ ആരോപണ വിധേയനായ ഒരാൾ വരുമ്പോൾ തീർച്ചയായും സർക്കാരിൻ്റെ ആശയത്തെ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയെ അത് സംശയിക്കുന്ന രീതിയിലേക്ക് മാറ്റാം, സംശയ നിഴലിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് അതൊരു പ്രതിരോധം തീർക്കുന്നുണ്ട് എന്നതാണ് ഈ പറഞ്ഞതുപോലെ ഇരകൾ തന്നെ ഈ വിഷയം മുന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് സർക്കാർ ഇരകൾക്കൊപ്പം എന്ന് പറയുമ്പോൾ പോലും തങ്ങൾക്കൊപ്പം നിൽക്കാതെ ഈ ആരോപണ വിധേയനായ വ്യക്തിയെ അവർ തന്നെ നയരൂപീകരണത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് സമഗ്രമായ മാറ്റമാണ് ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് ഈ പറയുന്ന ഇരകൾ തന്നെ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് ചോദിക്കുകയാണെങ്കിൽ സർക്കാർ എന്തു മറുപടി അവർക്ക് നൽകുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ സമ്മർദ്ദം ചെലുത്തുക എന്നതിൽ അപ്പുറം മുകേഷ് സ്വയം ഈ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് ഒഴിവാവുക എന്നൊരു രീതിയിലേക്ക് സർക്കാർ മാറുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ മുകേഷ് ഈ സ്ഥാനത്ത് നിന്നും മാറാനുള്ളൊരു സാധ്യതയും ഏറുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല എന്നതാണ്. നേരത്തെ നമ്മൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മുകേഷ് സർക്കാരിനൊപ്പം തുടരുന്നതിൽ അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം പിന്മാറി നടപടികൾ നേരിടട്ടെ എന്നൊരു രീതിയിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നാം ഈ മണിക്കൂറിൽ മനസ്സിലാക്കേണ്ടത്.